കുടിവെള്ള സ്രോതസ്സിനും പരിസ്ഥിതിക്കും ഭീഷണിയായി കോഴിക്കോട് അനധികൃത എം സാൻഡ് യൂണിറ്റുകൾ പെരുകുന്നു. പഞ്ചായത്തിന്റെയോ ജിയോളജി വകുപ്പിന്റെയോ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന യൂണിറ്റുകളിലേറെയും മാവൂരിലാണ്. റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ട് പോലും ഇവ പ്രവർത്തനം തുടരുകയാണ്. മാവൂരിലെ കൽപ്പള്ളി തണ്ണീർത്തടം പരിസ്ഥിതി ലോല മേഖലയായ ഇവിടെ പ്രവർത്തിക്കുന്നത് ചെറുതും വലുതുമായ 12 എം സാൻഡ് നിർമ്മാണ യൂണിറ്റുകൾ. പെരുവയലിന് പരിസരത്തുള്ള ശുദ്ധജല സ്രോതസ്സുകളിൽ നിന്ന് പ്രവർത്തിക്കാനാവശ്യമുള്ള വെള്ളം കൂടി ചൂഷണം ചെയ്യുന്ന ഇവർ പ്രവർത്തനശേഷമുള്ള മാലിന്യങ്ങൾ തള്ളുന്നതും ഇവിടേക്ക് തന്നെ. ഈ നിയമലംഘനം അധികൃതർ കാണുന്നില്ലേ? വിവരാവകാശ നിയമപ്രകാരം മാവൂർ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് ഞെട്ടിക്കുന്ന മറുപടി. ഇവിടെ പ്രവർത്തിക്കുന്ന 12-ൽ 10 യൂണിറ്റുകൾക്കും പ്രവർത്തനാനുമതിയില്ല. കഴിഞ്ഞ മാസം സ്റ്റോപ്പ് മെമ്മോ കിട്ടിയ യൂണിറ്റും നിയമത്തെ വെല്ലുവിളിച്ച് പ്രവർത്തിക്കുന്നു. വില്ലേജ് ഓഫീസർ അന്വേഷിച്ച് കൊടുത്ത മറുപടിയിലും അനധികൃതമാണെന്നും ഇവിടെ വയലുകൾ മുഴുവൻ മണ്ണിട്ട് നികത്തുന്നുണ്ട്, വേസ്റ്റുകൾ മുഴുവൻ പോകുന്നത് തണ്ണീർത്തടത്തിലേക്കും വയലുകളിലേക്കും പുഴയിലേക്കാണ്. ഈ റിപ്പോർട്ട് മാത്രമേ പോകുള്ളൂ, നടപടി ഉണ്ടാവില്ല. തൊട്ടടുത്ത് തോടാണ്, തോട്ടിൽ എം സാൻഡിൻ്റെ യൂണിറ്റ് വന്നിട്ട് പൊടി നിറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഉറവ വരുന്നില്ല. ഉറവില്ല, തോട്ടിലാണ് വെള്ളം വെച്ച് കഴിഞ്ഞു. വാഴകൃഷിക്കാരുടെ കാര്യം ആകെ അങ്ങേ അറ്റം വരെ പരിങ്ങലാണ്. മാവൂർ, പെരുവയൽ, പൂവാട്ടുപറമ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തികളാണ് ഈ അനധികൃത യൂണിറ്റുകളുടെ ഉടമസ്ഥർ. നിയമലംഘനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും നടപടിയെടുക്കേണ്ട റവന്യൂ വകുപ്പ് അധികൃതർ നിശബ്ദരാണ്. ആവശ്യമായ സന്നാഹമില്ലെന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസർ കൈമലർത്തുന്നു. സ്കോഡൊക്കെ തന്നും കണ്ട അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഇതിനൊരു എഫക്റ്റ് ഉണ്ടാവും. കൽപ്പറ്റയിൽ സ്കോഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കെ പി രമേശിനൊപ്പം ശ്രീധരൻകുറിയുടെ ദേശാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.